നമുക്ക് സ്കൂളിൽ കുറച്ച് വിഷൻസ് കാണാം. ഓക്കെ. മറക്കാൻ പറ്റിയ പലരും ഇല്ല, ആരും ഇപ്പം ജീവിച്ചിരിക്കുന്നതിൻ്റെ ഓർമ്മയില്ല. അവർക്കൊക്കെ എന്നെയൊക്കെ വലിയ വാത്സല്യമായിരുന്നു. അത് കൂടുതലും അങ്ങനെ അമ്മച്ചിയോടുള്ള സ്നേഹത്തിൽ നിന്ന് വരുന്നതാണ്. കോളേജ് പഠിച്ചത് സി എം എസ് കോളേജ്. ഞാൻ പ്രീ യൂണിവേഴ്സിറ്റി പഠിച്ചത് ചങ്ങനാശ്ശേരി എസ് പി കോളേജ്. എസ് പി കോളേജ് ചങ്ങനാശ്ശേരി. പിന്നെ ഡിഗ്രി ചെയ്തതാണ് സി എം എസ് കോളേജ്. ശരിക്കും പറഞ്ഞാൽ ആ ജീവിതം എസ് ബിയിലെയും സി എം എസിലെയും ജീവിതമാണ് എന്നിലെ ഒരു കലാകാരന് കൂടുതൽ രൂപപ്പെടുത്തിയത്. കോളേജിന്റെ വിഷ്വൽസ് ഒന്ന് കാണാം. ഓക്കെ ഓക്കെ. സ്പീക്ക് കോളേജ്. ഒത്തിരി ഓർമ്മകളുള്ള ഒരിടമാണ്. നല്ല അതിമനോഹരമായ ക്യാമ്പസ്. ഇവിടെ പഠിക്കുന്ന നമ്മുടെ വിശിഷ്ട അതിഥി ഗായകനാണ്, കലാകാരനാണ്, ഹിസ്റ്ററിയാണ് സബ്ജക്റ്റ്. അതുകൊണ്ട് വളരെയധികം സമയമുണ്ടാവും എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും പ്രണയങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ടാവും, സത്യമല്ലേ? യാതൊരു സംശയവുമില്ല. ഞാൻ ആർക്കാണ് ഇപ്പം കോളേജ് കാലത്ത് പ്രേമിക്കാത്ത ആണും പെണ്ണും ഉണ്ടോ? ഞാൻ വിശ്വസിക്കില്ല. ഇനി ഇല്ലെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. അത് നാച്ചുറൽ. അങ്ങനെ ഒരാളെ പ്രേമിച്ചാണ് ഞാൻ അവിടെ വെച്ച് കല്യാണം കഴിച്ചത്. എനിക്ക് കോളേജിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഒന്ന് രണ്ട് അധ്യാപകരെ പറയാതിരിക്കാൻ വയ്യ. പ്രധാനമായിട്ടും എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ച ഒരു അധ്യാപകനുണ്ട്, പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മ സാർ. ഈ സാറിൻ്റെ ക്ലാസ്സിൽ പിൻ ഡ്രോപ്പ് സൈലൻസാണ്. ഒറ്റ അങ്ങനെ അടിക്കോ അടിക്കോ ഒന്നുമല്ല, അങ്ങനെ ഒരു നോട്ടം മതി. കുറച്ച് വിശേഷം കേൾപ്പിക്കട്ടെ ഞാൻ. ഓക്കെ. പ്രേംപ്രകാശ് കോട്ടയം സി എം എസ് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ നല്ലൊരു വിദ്യാർത്ഥിയും നല്ലൊരു കലാകാരനും കൂടിയായിരുന്നു. അദ്ദേഹത്തിന് സംഗീതം, നാടകം ഈ രണ്ട് കലകളും നല്ലപോലെ വശമായിരുന്നു. 1969 സി എം എസ് കോളേജിലെ മലയാള സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ എൻ എൻ പിള്ളയുടെ ക്രോസ് ബെൽറ്റ് എന്ന നാടകം അഭിനയിക്കുകയുണ്ടായി. അതോടനുബന്ധിച്ച് പ്രേംപ്രകാശിൻ്റെ ഗാനമേളയുണ്ടായിരുന്നു. ആ ഗാനമേളയിലാണ് ഈ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തലയെ നിന്നെ ഓർമ്മ വരും എന്നുള്ള ആ പാട്ട് പാടിയത്. വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഗാനമായിരുന്നു. അങ്ങനെ സംഗീതത്തിലും നല്ല വാസനയുണ്ടായിരുന്നു, നാടകത്തിലും നല്ല വാസനയുണ്ടായിരുന്നു. പൂർവ്വ വിദ്യാർത്ഥികളിൽ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളാണ് പ്രേംപ്രകാശ്. അദ്ദേഹത്തിൻ്റെ സീരിയലുകൾ പലതും കണ്ടിട്ടുണ്ട്. ഇന്നും സജീവമായി രംഗത്ത് പ്രവർത്തിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു 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 വിദ്യാർത്ഥിക്ക് ഏറ്റവും വലിയ സന്തോഷം ഭയങ്കര. സാറ് ഇപ്പോഴും 85 വയസ്സായി സാറിന്.
സാറിപ്പോഴും എന്നെ ഓർക്കുകയും പറയുകയും ചെയ്യുന്നുണ്ടല്ലോ. വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? ഞാൻ നന്ദിപൂർവ്വം അതായത് ഈ പറഞ്ഞ വാക്കുകളെ സ്വീകരിക്കുക. ഞാൻ സർപ്രൈസ് ബൈറ്റാണ് എനിക്ക് കേൾപ്പിക്കാനുള്ളത്. ജീവിതയാത്രയിൽ നമ്മൾ ഒരുപാട് പേരെ കണ്ടുമുട്ടുകയും ഒരുപാട് പേരുമായി ഇടപഴകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ജീവിത സായാഹ്നം വരെ അവരുമായി ഒരു ബന്ധം സ്ഥാപിക്കുക, അവരുമായിട്ടുള്ള ബന്ധം നമ്മൾ തുടർന്നു പോവുക, ഇത് വളരെ അപൂർവമാണ്. അങ്ങനെ ഒരാളാണ് എനിക്ക് പ്രേമപ്രകാശ്. 1963-64 കാലഘട്ടങ്ങളിലാണെന്ന് ആണ് എൻ്റെ ഓർമ്മ. ഞങ്ങൾ ഒരുമിച്ച് കോട്ടയത്ത് ഒരു കോളേജിൽ പഠിക്കുകയാണ്. ഞാൻ സിനിമയ്ക്കകത്ത് വന്നിട്ട് ഞാൻ ബേബി ചായൻ എന്ന് വിളിക്കുന്ന ജോസ് പ്രകാശ് അദ്ദേഹവുമായി പരിചിതരാകുന്നതിന് എത്രയോ മുമ്പ് പ്രേമപ്രകാശുമായിട്ട് ഞാൻ പരിചയപ്പെട്ടു. യാതൊരു തരത്തിലുള്ള ഇൻഹിബിഷനും ജീവിതത്തിലില്ലാതെ ജീവിതം വളരെ എന്താ പറയുക, ഒരു നാദർധാര പോലെ ജീവിതം നയിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ് പ്രേമപ്രകാശ്. എല്ലാ ഭാവങ്ങളും തീരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു എന്ന് പറയുന്നത് ഒരു ട്യൂട്ടോറിയൽ കോളേജിലാണ്. അതിന് പോയി പഠിച്ചിട്ട് അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട് എന്നെയും ജനാൽ തന്നെയും. പക്ഷേ അമ്മയെ ഭയങ്കര തമാശക്കാരനായി. പിന്നെ ഈ പറഞ്ഞ ഇറക്കി വിട്ടത് അറിയാവില്ല എന്തായിരിക്കും. ക്ലാസ്സിൽ കയറുകയല്ല സിനിമ തിയേറ്ററിലെ രണ്ടുപേരും ഇതൊക്കെ തന്നെ. പിന്നെ ഉഴപ്പുണ്ട് ഞങ്ങൾക്ക്, മറ്റാരും ഉപദ്രവിക്കുന്ന ഉഴപ്പല്ല, ഉഴപ്പുണ്ട്. പക്ഷെ ഇന്നും ഈ സൗഹൃദം കാത്തു സൂക്ഷിക്കണം. സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്ന പോലെ ഇങ്ങോട്ട് അതുപോലെ നമ്മളെ കരുതുന്നുണ്ടെങ്കിലേ സുഹൃത്തെന്ന് പറയാനൊക്കെ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് സിനിമയിൽ എനിക്ക് വളരെ കുറച്ച് സുഹൃത്തുക്കളെ. പ്രൊഡ്യൂസേഴ്സിനെ മനസ്സിലാക്കുന്ന ആർട്ടിസ്റ്റുകൾ വേണം. ഞാനൊക്കെ വന്നത് ഞാൻ ഈ പെരുവിഴിയമ്പലം എടുക്കുന്ന സമയത്ത് ഞാനൊരു ഒരു ധനവാനായ പ്രൊഡ്യൂസറല്ല, ഒരു പാഷനായിരുന്നു സിനിമ എടുക്കണം. പെരുവിഴിയമ്പലത്തിൻ്റെ കഥ ഇഷ്ടപ്പെട്ടു, പത്മരാജൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യാൻ പോകുന്നു, അദ്ദേഹം നല്ല തിരക്കഥാകൃത്താണ്. പക്ഷേ എൻ്റെ കയ്യിൽ ലിമിറ്റഡ് കാശേ ഉള്ളൂ. അന്ന് ആ അതിലൊരു മനോഹരമായ ചിത്രം എടുത്തത് സിനിമ എടുക്കുമ്പോൾ എനിക്ക് എൻ്റെ 30-32 വയസ്സായിരുന്നു. എനിക്ക് പാട്ടിനോട് തന്നെയായിരുന്നു പാഷൻ, അതുകൊണ്ട് തന്നെ പാട്ട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു വന്ന അതാണല്ലോ, ഈ പാട്ട് കേൾക്കാനായിട്ട് മുൻനിരയിലിരിക്കുന്ന മുഴുവൻ പെൺകുട്ടികളാണ്. ആ കൂട്ടത്തിൽ മുൻനിരയിൽ ഇരുന്ന ആളാണ് ഇപ്പോൾ എന്നോട് കൂടി ജീവിക്കുന്ന എൻ്റെ ഭാര്യ ഡേസി. ഡേസി വീഴ്ത്തി പാട്ട് ചെയ്താൽ ഓർമ്മയുണ്ടോ? അവർക്കറിയാം എൻ്റെ അന്നത്തെ ഇന്നത്തെയും ഇഷ്ടമുള്ള പാട്ട്. അവർക്കറിയാം മലയാളത്തിൽ ഇഷ്ടമുള്ള പാട്ട്, ഹിന്ദി ഒത്തിരി പാടാറുണ്ട്. ഇത് മനസ്സിൽ ഓർത്തിട്ടുള്ളൂ, ഡേസിയാണ്ടി വരുമ്പോ ഞാൻ പാടിപ്പിക്കും. ഒരു കുഴപ്പമില്ല, പാടുന്ന എനിക്കൊന്ന് പാടുന്നതിന് ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഹിന്ദി സോങ് പാടിയാൽ മതി. ചോദുവേ കചാന്ദ് ഹോ യാഫ്താബ് ഹോ ജോ ഭീ ഹോ തും ഖുദാ കീ കസം ലാജവാബ് ഹോ. ചോദുവേ കചാന്ദ് ഹോ. അടുത്ത ഗസ്റ്റ് ക്ഷണിക്കാൻ സമയമായി. പീറ്റർ അധ്യാപകനാണ്, നല്ലൊരു ഈ എന്താ പറഞ്ഞ ഒരു ഞങ്ങളുടെ പള്ളിയിലെ കൊയറിൻ്റെ മാസ്റ്ററാണ്, സംഗീത സംവിധായകനാണ്, അസാധ്യമായിട്ട് പിയാനോ പ്ലേ ചെയ്യുന്നയാളാണ്, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. 20 വർഷം മുമ്പാണ് ഞാൻ കരിയാച്ചാനുമായിട്ട് പരിചയപ്പെടുന്നത്. കോട്ടയം അതിരൂപതയുടെ ആസ്ഥാനമായിട്ടുള്ള ക്രിസ്തുരാജ കത്തീഡ്രൽ എന്നൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ കൊയർ ഗായൻ കൂടിയായിരുന്നു റിയാച്ചാൻ. കൊയർ എൻ്റെ എടുത്തുകൊണ്ട് തന്നെ ഞാനൊരു വിശേഷം കേൾപ്പിച്ചോട്ടെ, കേട്ട് നോക്കൂ. അങ്കിൾ സുഖമെന്ന് കരുതുന്നു, ഓർമ്മിക്കുന്നു. ഒത്തിരിയേറെ തിരക്കുണ്ടായിട്ടും എല്ലാ ദിവസവും ദേവാലയത്തിലെത്തുകയും ദേവാലയവുമായി ബന്ധിപ്പിച്ച് ആത്മീയമായിട്ടുള്ള ശുശ്രൂഷയ്ക്ക് ഞങ്ങളോടൊപ്പം ചേരുകയും കലാപരമായിട്ടുള്ള നല്ല സന്ധ്യകൾ ഞങ്ങൾക്ക് ഒരുക്കുകയും ചെയ്തതിനെ ഓർത്ത് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. അതിലൂടെ കിട്ടിയ ദൈവാനുഗ്രഹമാണ് ഇന്ന് അങ്കിൾ ഇത്രയേറെ ഉയർച്ചയിൽ നിൽക്കുന്നതിനുള്ള കാരണമെന്ന് ഞാൻ വിശ്വസിക്കുക.
മൂല്യബോധങ്ങൾ നഷ്ടപ്പെടാതെ കലയെ സ്നേഹിക്കുവാൻ അങ്ങേക്ക് ഇത്രയേറെ കരുത്ത് കിട്ടിയത് ആത്മീയതയിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ലൂർദ് ചർച്ചിലെ അസിസ്റ്റന്റ് വികാരി അച്ഛൻ ഫാദർ ആലിങ്കൽ അച്ഛനും ഒരു കലാകാരനാണ്. താങ്ക് യു സോ മച്ച്, വളരെയധികം സന്തോഷമുണ്ട്. പീറ്റേഴ്സ് ഇരുന്നോളൂട്ടോ.